आकाशवाणी തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലോക വൃക്ക ദിനം ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാം വ്യാഴാഴ്ച ലോക വൃക്ക ദിനമായി ആഘോഷിക്കപ്പെടുന്നു. മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യത്തിനും സന്തുലിതാവസ്ഥയ്ക്കും വൃക്കകൾ വഹിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വൃക്ക രോഗത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുടെയും ആഘാതം കുറയ്ക്കുന്നതിനുള്ള അവബോധം ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഇടയിൽ വളർത്തുന്നതിനുമായാണ് ആഗോളതലത്തിൽ ലോക വൃക്ക ദിനം ആചരിക്കുന്നത്. ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജി, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കിഡ്നി ഫൌണ്ടേഷൻസ് എന്ന അന്താരാഷ്ട്ര സംഘടനകളുടെ സംയുക്ത സംരംഭമാണ് ലോകവൃക്ക ദിനം. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നമാണ് വിട്ടുമാറാത്ത വൃക്കരോഗങ്ങൾ. ആഗോളതലത്തിൽ 10 പേരിൽ ഒരാളെ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും അലട്ടുന്നു എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ലോകമെമ്പാടുമുള്ള 850 ദശലക്ഷം ആളുകൾക്ക് വിവിധ കാരണങ്ങളാൽ വൃക്കരോഗങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു. ഗുരുതരമായ വൃക്കരോഗങ്ങൾ കാരണം ആഗോളതലത്തിൽ പ്രതിവർഷം 1.7 ദശലക്ഷം ആളുകൾ മരിക്കുന്നു എന്ന് മറ്റൊരു കണക്ക് ചൂണ്ടിക്കാട്ടുന്നു. ഇവയെല്ലാം തന്നെ ഭയപ്പെടുത്തുന്ന വസ്തുതകളാണെങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള വൃക്കകൾ അനിവാര്യമാണെന്ന ഓർമ്മപ്പെടുത്തൽ. ആരോഗ്യമുള്ള വൃക്കകൾ എല്ലാവർക്കും എല്ലായിടത്തും വൃക്കരോഗങ്ങളിൽ നിന്നും സുഗമമായുള്ളൊരു ജീവിതത്തിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ലോക വൃക്ക ദിന പ്രമേയം. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ശരീരത്തിലെ വൃക്കകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന്റെ ആവശ്യകതയും വൃക്കരോഗങ്ങളെ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാമെന്നും അവയെ എങ്ങനെ ചിട്ടയായ രീതിയിൽ അതിജീവിക്കാം എന്നതിന്റെയും പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് ഈ സന്ദേശം. CKS എന്നറിയപ്പെടുന്ന ക്രോണിക് കിഡ്നി സിൻഡ്രോം അഥവാ ഗുരുതരമായ വൃക്ക തകരാറ് ഒരു ആഗോള പൊതുജനാരോഗ്യ പ്രശ്നമായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധനായ പ്രൊഫസർ വിവേകാനന്ദ് ജ ചൂണ്ടിക്കാട്ടുന്നു. ക്രോണിക് കിഡ്നി ഡിസീസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പൂർ ഹെൽത്ത് ഔട്ട്കംസ് ആൻഡ് വെരി ഹൈ ഹെൽത്ത് കെയർ കോസ്റ്റ്സ്. Since its inception in 2006, the World Kidney Day has become the most successful effort to raise awareness amongst policymakers and the general public about the importance of kidney disease. Chronic kidney disease is a major risk multiplier in individuals with diabetes, hypertension, heart disease, and stroke, all of which are key causes of death and disability in the older people. With appropriate management, patients with even advanced chronic kidney disease, regardless of age, may benefit from slower loss of kidney function, thus preventing kidney failure, and better control of other consequences that have major adverse impact on the quality of life. ഒരു വ്യക്തിയിൽ വൃക്കരോഗം കണ്ടെത്തിയാൽ അത് ആ വ്യക്തിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആ രോഗിയെ പരിചരിക്കുന്നവർക്കും ഒരു വലിയ വെല്ലുവിളിയായി മാറിയേക്കാം. പ്രത്യേകിച്ച് വൃക്കരോഗത്തിന്റെ ഗുരുതര ഘട്ടങ്ങളിൽ അവരുടെ ജോലി, യാത്ര, സാമൂഹ്യവൽക്കരണം തുടങ്ങിയ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്നു. വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായ ക്ഷീണം, വേദന, വിഷാദം, ബുദ്ധിപരമായ വൈകല്യം, ദഹനനാളത്തിന്റെ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, ഇവയെല്ലാം വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിയിൽ വൃക്കരോഗം വരാനുള്ള പ്രധാന കാരണങ്ങളെക്കുറിച്ച് പരിയാരം അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗം മേധാവിയും പ്രശസ്ത വൃക്കരോഗ വിദഗ്ധനുമായ ഡോക്ടർ ബിജോയ് ആന്റണിയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് വൃക്കരോഗികളുടെ എണ്ണം വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വൃക്കരോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ആദ്യം ചിന്തിക്കാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം
ഇപ്പൊ ഇവിടെ എന്റെ അടുത്ത് ഡയാലിസിന് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു 70-80% പേർക്കും കിഡ്നി ഫെയിലർ ഉണ്ടാകുന്നത് പ്രമേഹം കൊണ്ടാണ്. ഡയബറ്റീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കിഡ്നി ഫെയിലർ ഉണ്ടാകുന്നതിന്. പ്രമേഹം കൺട്രോൾ അല്ലാതെ നിന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് അത് നമ്മുടെ വേറെ വേറെ പല അവയവങ്ങളെ അത് ബാധിക്കുന്നത് പോലെ കിഡ്നികളെ അത് ബാധിക്കും. അങ്ങനെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരും. അവസാനം പേഷ്യന്റ് ഡയാലിസും അങ്ങനത്തെ വേണ്ട അവസ്ഥയിലേക്ക് എത്തും. പിന്നെയുള്ള കാരണം അമിത രക്തസമ്മർദ്ദമാണ്, ഹൈപ്പർ ടെൻഷൻ. ഈ ബ്ലഡ് പ്രഷർ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതും വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കും. അങ്ങനെ കിഡ്നി ഫെയിലർ ഉണ്ടാകും. പിന്നെ ഇന്നത്തെ ഒരു പ്രധാന രോഗമാണ് പൊണ്ണത്തടി. നമ്മുടെ തടി കൂടി വരുമ്പോൾ അത് വൃക്കകളെയും ബാധിക്കും, കിഡ്നി ഫെയിലർ ഉണ്ടാക്കാം. പിന്നെ ഇന്നത്തെ കിഡ്നിക്ക് കേടുവരുത്താവുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വിഷവസ്തുക്കൾ തന്നെ. അത് മരുന്നുകളും ഉണ്ട് അതിനകത്ത്, ഉദാഹരണം വേദന സംഹാരികള്. പിന്നെ നമ്മൾ ഗ്യാസിനൊക്കെ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെയും ആവശ്യത്തിനും മേടിച്ച് കഴിക്കുന്ന പല മരുന്നുകൾ. നിങ്ങൾ നേരെ കടയിൽ ചെന്ന് വേദന എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ കുറെ മരുന്ന് തരും, നമ്മൾ അതെല്ലാം കഴിക്കും. ഇതെല്ലാം നമ്മുടെ വൃക്കകളെ തകരാറിലാക്കാം. അത് അലോപ്പതി മരുന്ന് മാത്രമെന്നല്ല, ഏത് തരത്തിലുള്ള മരുന്നുകളും വൃക്കകളെ ബാധിക്കാം. പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ കഴിക്കുന്ന കുറെ മരുന്നുകളുണ്ട്, ഓർമ്മശക്തി കൂട്ടാന്, ശരീരം നന്നാകാന്, ശരീരം മെലിയാന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മരുന്നുകൾ കഴിക്കും ആവശ്യമില്ലാത്തത്. അതും കിഡ്നിക്ക് തകരാറ് വരുത്താവുന്നതാണ്. പിന്നെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ മോശമാക്കാവുന്ന ഒരു കാര്യം നമ്മളുടെ ഈ യുഗത്തിലുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട സാധനം ഈ പ്രിസർവ് ചെയ്ത ഫുഡ് ഒക്കെ, ആ സാധനങ്ങൾ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം. ഇതെല്ലാമാണ് സാധാരണയായിട്ട് കിഡ്നിക്ക് കേട് വരുത്തുന്ന കാര്യങ്ങൾ. ഇനി കിഡ്നിക്ക് കേട് വന്നെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിന് കിഡ്നിക്ക് കേട് വന്നെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റും യൂറിനും ടെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ രോഗിയുടെ പ്രഷർ ചെക്ക് ചെയ്യുക. ഇത്രയും ഒരുവിധം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കിഡ്നി രോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തിലൊന്നെങ്കിലോ അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ട്രീറ്റ്മെന്റ് കഴിയുന്നത് നേരത്തെ തുടങ്ങുക. പിന്നെ വൃക്കരോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രധാന കാര്യം പ്രമേഹം കൺട്രോൾ ചെയ്യുക. ബ്ലഡ് ഷുഗർ നന്നായി കൺട്രോൾ ചെയ്താൽ, രോഗം കണ്ടുപിടിച്ച് ഉടനെ തന്നെ അന്ന് മുതൽ തന്നെ ബ്ലഡ് ഷുഗർ നന്നായി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് കിഡ്നിക്ക് തകരാറ് വരാതിരിക്കും. സുഗമമായ വൃക്കകളുടെ പ്രവർത്തനത്തിലെ പുരോഗമന നഷ്ടമാണ് വൃക്കരോഗം എന്ന സ്ഥിതിയിലേക്ക് മനുഷ്യ ശരീരത്തെ കൊണ്ടെത്തിക്കുന്നത്. വൃക്കകളുടെ പ്രവർത്തനം ഒരു നിശ്ചിത ഘട്ടത്തിന് താഴെയാകുമ്പോൾ അതിനെ കിഡ്നി ഫെയിലിയർ എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, മറ്റു തകരാറുകൾ എന്നിവ കാരണം വിട്ടുമാറാത്ത വൃക്കരോഗം ഉണ്ടാകാം. അവയെ നേരത്തെ തിരിച്ചറിയുന്നതും ചികിത്സിക്കുന്നതും വൃക്കരോഗം വഷളാകാതിരിക്കാൻ സഹായിക്കും. വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിലൂടെ ആദ്യഘട്ടത്തിൽ തന്നെ രോഗം ഭേദമാക്കുകയും തടയുകയും ചെയ്യാമെന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിദഗ്ധനും നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ കൃഷ്ണ കിഷോർ അഭിപ്രായപ്പെടുന്നു. The common cause of kidney disease are diabetes, hypertension and obesity is on the rise. Diabetes for no reason is one of the common disease in India, and India is called the diabetes capital of the world. So diabetes constitutes around 50% of all kidney diseases, and hypertension follows by 30%, and obesity is on the rise now. So the people with diabetes, hypertension are advised to go for a kidney health check at least once in 6 months. By diagnosing the kidney disease early, we can prevent further complications. And the people with obesity, obesity on its own can lead to kidney disease, and along with that it carries the risk of getting diabetes and hypertension in the future. So we need to control these diseases to keep the kidney disease in check. The emphasis on prevention is for a reason. Kidney disease shows its symptoms only in the very late stages. Unless you detect the disease in early stages, we cannot prevent or cure the disease. We urge the people out there with the risk of kidney diseases like diabetes, hypertension, family history of kidney disease and genetic conditions to go there and get their kidneys checked. This is at the health interest of you to prevent future kidney diseases. ആരോഗ്യത്തിന് മുൻതൂക്കം നൽകുന്ന നല്ല ജീവിതശൈലിയിലൂടെയും ചിട്ടയായ ഭക്ഷണ രീതികളിലൂടെയും വൃക്ക തകരാറുകൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, തിളപ്പിച്ചാറിയ ശുദ്ധമായ വെള്ളം ധാരാളം കുടിക്കുക, മുടങ്ങാതെ കൃത്യമായി വ്യായാമം ചെയ്യുക
ഇവയെല്ലാം വൃക്കരോഗങ്ങൾ വരാതെ ഒരു പരിധിവരെ നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കുവാനുള്ള ചില ജീവിത രീതികളാണ്. ഇങ്ങനെ ദൈനംദിന ജീവിത രീതിയിൽ ശ്രദ്ധാപൂർവം കൊണ്ടുവരുന്ന ചില ആരോഗ്യപരമായ മാറ്റങ്ങളിലൂടെ വൃക്കരോഗം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുമൂലം ഉടലെടുക്കുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെയും ഫലപ്രദമായി തരണം ചെയ്യാമെന്ന് നിലമ്പൂർ ഗവൺമെന്റ് മൊബൈൽ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അശ്വതി സോമൻ വ്യക്തമാക്കുന്നു. പൊതുവായിട്ട് കിഡ്നിക്ക് കാര്യപ്പെട്ട തകരാറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തും കാലിലും ചിലപ്പോൾ മേലിലും തന്നെ ടോട്ടലി നീര് വരുന്ന ഒരു അവസ്ഥ വരാം. അതാണ് ഏറ്റവും പ്രകടമായ ഒരു ലക്ഷണം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കിഡ്നിക്ക് പൊതുവെ ഒരു എന്താ പറയാ ഒരു ലക്ഷണങ്ങളും ഉണ്ടാക്കാറില്ല കിഡ്നി അസുഖം വരുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുന്നത് കുറച്ച് ലേറ്റ് സ്റ്റേജിൽ ആവാറുമുണ്ട്. പിന്നെ മൂത്രത്തിന്റെ നിറം വ്യത്യാസം ഉണ്ടാവും, മൂത്രത്തിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനനുസരിച്ചുള്ള ഒരു മൂത്രം ഒഴിക്കല് നമുക്ക് ഉണ്ടാവാറില്ല, കോൺസെൻട്രേറ്റഡ് ആവാൻ ചിലപ്പോ. പിന്നെ ചുവന്ന നിറം വരാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തം പോകുക, മൂത്രത്തിൽ കൂടെ രക്തം പോകുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചുവന്ന നിറം വരാം. ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരുന്ന രോഗികളിൽ ഇത് കാണാറുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ ചില ആൾക്കാർക്ക് ഭയങ്കര സിവിയർ ഫീവർ വരാം. ഇതൊക്കെ കിഡ്നിയുടെ പ്രവർത്തനം കുറവാണ് എന്നുണ്ടെങ്കിൽ ലക്ഷണമാവാം. ബി പിയിലുള്ള വേരിയേഷൻ, ചില ആൾക്കാർക്ക് ബി പി സ്ഥിരമായുള്ള ആൾക്കാർക്ക് 5 BP പേഷ്യൻസിന് എടുത്ത ഒരാൾക്ക് കിഡ്നി അസുഖം ഉണ്ടെന്നാണ് പല കണക്കുകളും പറയുന്നത്. സ്ഥിരമായ ബി പി ഉള്ള ഒരാൾക്ക് കിഡ്നി അസുഖം വരാനും കിഡ്നി അസുഖത്തിന് സംബന്ധമായി നമുക്കൊരു ബി പിയിൽ ഒരു വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. അപ്പൊ മൂത്രം നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ബി പി നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ആൽബുമിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീന്റെ ഘടകം നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മൾ എന്തായാലും യൂറിയ ക്രിയാറ്റിൻ നമ്മൾ ശ്രദ്ധിച്ച് അതിന്റെ ഒരു ലെവൽ നമ്മൾ അനലൈസ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് കിഡ്നി അസുഖം വരിക എന്നറിയോ, വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ. നമ്മുടെ ശരീരത്തിൽ ഒരു രാസവസ്തു ഉണ്ടായി അല്ലെങ്കിൽ വിഷാംശമുള്ള സംഭവങ്ങൾ ഉണ്ടായി വരുന്ന സമയത്ത് അതിനെ ഒഴുക്കി കളയാൻ വേണ്ടി മൂത്രത്തിൽ കൂടി അതിന് പറ്റുള്ള അമോണിയ പോലെയുള്ള സാധനങ്ങൾ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നന്നായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഡൈല്യൂട്ട് ആയിട്ട് നമ്മുടെ ശരീരത്തിന് പോകും, നമ്മുടെ ബോഡിക്ക് കേടുപാട് വരില്ല. ഏകദേശം 2-3 liters ഓഫ് വാട്ടർ ഒരു ദിവസം കുടിക്കണം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓരോരുത്തരുടെ ജോലിക്ക് അനുസരിച്ച് അത് വ്യത്യാസം വരും. ആദ്യം അത് കുടിക്കുക. ഫാസ്റ്റ് ഫുഡ് ഹാബിറ്റ്സ് അത് ഒഴിവാക്കുക. റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക. സ്ഥിരമായ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് അത് ഒഴിവാക്കുക. പിന്നെ ഷുഗർ ഉള്ള വ്യക്തികൾ കൃത്യമായി ചെക്ക് ചെയ്യണം. ഷുഗർ എന്ന് പറയുന്നത് ഒരു ചെതല് പോലെയാണ്, അത് എല്ലാ ഭാഗത്തെയും എഫക്ട് ചെയ്യാം, കിഡ്നിയും ബാധിക്കാം. കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ, ചില മരുന്നുകൾ കിഡ്നി ഫെയിലിയർ ഉള്ള സമയത്ത്, കിഡ്നിക്ക് പ്രശ്നമുള്ള സമയത്ത് നമുക്ക് കൊടുക്കാനും പാടില്ല. അതല്ലാണ്ട് പൊതുവെ സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, ഷുഗർ ഉള്ള ആള്, ബി പി ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കാത്ത ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു ഹെൽത്തി ആളാണെങ്കിലും 30, 35, 40 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് ഒന്ന് കുറഞ്ഞു എന്നൊരു സംശയം വരുന്ന സമയത്ത് റെഗുലർ ആയിട്ട് ഒരു ചെക്കപ്പ് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വലിയ കുഴപ്പമില്ല. ബി പി, യൂറിൻ, യൂറിയ ക്രിയാറ്റിൻ ഇത് നോക്കി എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു ഡോക്ടറെ കാണാം. ആരോഗ്യമുള്ള മനുഷ്യ ശരീരം ഒരു വലിയ വരദാനമാണ്. ശരീരത്തിലെ വിവിധ പ്രക്രിയകൾക്കും പ്രവർത്തനങ്ങൾക്കും പുറകിൽ അനേകം ഘടകങ്ങളുണ്ട്. മനുഷ്യായുസ്സിനെ ആരോഗ്യത്തോടെയും ബലത്തോടെയും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് ആന്തരിക അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനം. ആന്തരിക അവയവങ്ങളുടെ പരിരക്ഷ മനുഷ്യ ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. വൃക്കരോഗങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കി അവ കണ്ടെത്തി പരിഹരിക്കുന്നതിലൂടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ വിരാമമിടാൻ കഴിഞ്ഞേക്കും. ആരോഗ്യമുള്ള ഒരു ജനത നാളത്തെ നല്ല ഭാവിയുടെ പ്രതീകമാണ്. ഊർജ്ജസ്വലതയും ആയുരാരോഗ്യവുമുള്ള ഒരു യുവതലമുറയെ കെട്ടിപ്പടുക്കുന്നതിലൂടെ വിശ്വത്തിന്റെ വിവിധ മേഖലകൾ ഉന്നമനത്തിലേക്കും സമൃദ്ധിയിലേക്കും കുതിച്ചുപായുമെന്ന് ശുഭപ്രതീക്ഷയോടെ ഉറച്ചു വിശ്വസിക്കാം. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM, തയ്യാറാക്കിയത് പ്രിയ സുബലക്ഷ്മി, അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.